രാഷ്ട്രങ്ങൾ ഇന്ന് സാർവത്രികമായ ഒരു സ്ഥാപനമാണ്. ലോകത്തെമ്പാടും രാഷ്ട്രങ്ങൾ നിലനിൽക്കുകയും അവ കൃത്യമായ ചില ചുമതലകൾ നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രം നിർവഹിക്കുന്ന ചുമതലകളെ വേണമെങ്കിൽ നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തരംതിരിക്കാം. അതായത്, ഒന്ന് നിർബന്ധിത ചുമതലകളുണ്ട്, രണ്ട് വിവേചനപരമായ ചുമതലകളുണ്ട്. നിർബന്ധിത ചുമതലകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു രാഷ്ട്രം എല്ലായ്പ്പോഴും നിർവഹിച്ചിരിക്കേണ്ടതായ ചുമതലകളെയാണ് നമ്മൾ നിർബന്ധിത ചുമതലകൾ എന്ന് പറയുക. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല. കാരണം ഇതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടും. അതാണ് അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ പ്രതിരോധം. പ്രതിരോധം എന്ന് പറയുന്ന ഒരു നിർബന്ധിത ചുമതലയാണ്. അതോടൊപ്പം തന്നെ ആഭ്യന്തര ഭരണ സംവിധാനം അല്ലെങ്കിൽ ക്രമസമാധാനം പാലിക്കുക, ഇതൊക്കെ നിർവഹിക്കുന്നില്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് നിലനിൽക്കുക സാധ്യമല്ല. അപ്പോൾ ആ നിർബന്ധിത ചുമതലകൾ, ഇത്തരത്തിലുള്ള നിർബന്ധിത ചുമതലകൾ എല്ലായ്പ്പോഴും അതിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നോ അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ ഇല്ലേ സ്ഥിതിവിശേഷം എന്താണെന്നോ ഇരിക്കുന്ന ഗവൺമെൻറ് സ്റ്റേബിളാണോ അൺസ്റ്റേബിളാണോ ഇതൊന്നും വിഷയമല്ല. എന്തു തന്നെയായാലും നിർബന്ധമായും ഇത്തരം ചുമതലകൾ നിർവഹിച്ചിരിക്കണം. ആ ഇപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുകയും നിർബന്ധിത ചുമതല എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ വിവേചനപരമായ ചുമതലകൾ നമുക്ക് വേണമെങ്കിൽ ചെറിയ അല്പസ്വല്പമൊക്കെ വിട്ടുവീഴ്ചയൊക്കെ ആവാം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ രാജ്യത്തിനകത്ത് വരുന്ന ഇപ്പോൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നോക്കിയാലും ക്ഷേമ പ്രവർത്തനങ്ങളായാലും ആരോഗ്യരംഗം എടുത്ത് നോക്കിയാലും ഗതാഗത സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഒരു രാജ്യത്തിനകത്ത് പ്രവർത്തിക്കുമ്പോൾ സാമ്പത്തികപരമായിട്ടുള്ള പ്രവർത്തനം കൂടെ തന്നെ ബാധിക്കും. അപ്പോൾ ചില സമയങ്ങളിൽ ചില പ്രവർത്തനങ്ങൾ ചിലപ്പോൾ ഒഴിവാക്കേണ്ടതായിട്ട് വരാം, ചില പ്രവർത്തനങ്ങളുടെ കാര്യക്ഷമത ചിലപ്പോൾ കുറയാം. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വിവേചനപരമായിട്ട് ഒരു ഗവൺമെന്റിന് ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ പറ്റുന്ന ഗവൺമെന്റിന്റെ സാമ്പത്തിക ശേഷി അനുവദിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, അല്ലെങ്കിൽ അല്പസ്വല്പമൊക്കെ പിന്നോട്ട് നിൽക്കാം. പക്ഷെ അത് ശരിക്കും ക്ഷേമരാഷ്ട്രം എന്നുള്ള സങ്കല്പത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത്. അപ്പോൾ വിവേചനപരമായ ചുമതലകളിൽ ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പമായി ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഒരു ഗവൺമെന്റുകൾ എപ്പോഴും കൂടുതൽ പ്രാധാന്യം കൊടുക്കും. ആവശ്യാനുസരണം ഒഴിവാക്കാം, ഒരു നിർബന്ധിതമായിട്ട് വേണമെങ്കിൽ. ജനങ്ങളൊരു ഗവൺമെന്റിനെ വിലമതിക്കുക ഈ വിവേചനപരമായ ചുമതല നിർവഹിക്കുന്നുണ്ടോ എന്നുള്ളതിന് നോക്കിയിട്ടാണ്. കാരണം ജനങ്ങൾക്ക് ക്ഷേമം, ജനങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം, ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണം, ജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുക, ഇതൊക്കെ വിവേചനപരമായ ചുമതല. സാമ്പത്തികമുള്ള സ്ഥിതിക്ക് അനുസരിച്ചാണ് ഇതൊക്കെ നിർമ്മിക്കാൻ. പക്ഷേ ഇത് നിർവഹിച്ചാൽ മാത്രമേ ജനങ്ങൾക്ക് എന്ത് സാധ്യമാകൂ, വിലയിരുത്താൻ മെച്ചപ്പെട്ട ജീവിതം സാധ്യമാകൂ, നല്ല ഗവൺമെൻറ് ആണെന്നുള്ള വിലയിരുത്തലും സാധ്യമാകും. ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ, അതെ, ക്ഷേമരാഷ്ട്രം എന്ന സങ്കല്പത്തിൽ ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ ചുമതലകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ രാഷ്ട്രത്തിൻ്റെ ആവിർഭാവമുണ്ട്. അതായത് രാഷ്ട്രം എങ്ങനെ ആവിർഭവിച്ചു, നിലവിൽ വന്നു എന്നതിനെ സംബന്ധിച്ച് നാല് സിദ്ധാന്തങ്ങളാണ് പൊതുവെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. എല്ലാ കാലത്തും രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ആവിർഭാവം, അതായത് എങ്ങനെ ആദ്യമായിട്ട് എങ്ങനെ നിലവിൽ വന്നു എന്നുള്ളത്. അതിലൊന്ന് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നതാണ്. രണ്ടാമതായിട്ട് പരിണാമ സിദ്ധാന്തമുണ്ട്. മൂന്നാമതായിട്ട് സാമൂഹ്യ കരാർ സിദ്ധാന്തവും ശക്തി സിദ്ധാന്തവും. ഈ നാല് സിദ്ധാന്തങ്ങളാണ് ഉള്ളത്. ഈ ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ഡിവൈൻ റൈറ്റ് തിയറി എന്ന് പറയുന്നത്, അതായത് ദൈവമാണ് രാഷ്ട്രം സൃഷ്ടിച്ചത്. രാഷ്ട്രത്തിൻ്റെ സൃഷ്ടാവ് ദൈവമാണ്. ദൈവം അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായി രാജാവിനെ രാഷ്ട്രത്തിലേക്ക് നിയമിച്ചിരിക്കുന്നു. രാജാവിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി സിദ്ധാന്തമായിരിക്കും. സ്വാഭാവികമായിട്ടും രാജാവിന് ജനങ്ങളോടൊരു കടപ്പാടുമില്ല. രാജാവിനെ തന്നെ നിയമിച്ച ദൈവത്തോട് മാത്രമാണ് കടപ്പാടുള്ളത് എന്ന തരത്തിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങൾക്ക് രാജാവിനെ ചോദ്യം ചെയ്യേണ്ട ഒരവകാശവുമില്ല. എന്നെ നിയമിച്ച ദൈവമാണ്, ഞാൻ അദ്ദേഹത്തോട് മാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന തരത്തിൽ രാജാക്കന്മാർ നടപ്പിലാക്കിയ ഒരു സിദ്ധാന്തമാണ് ദൈവദത്ത സിദ്ധാന്തം എന്ന് പറയുന്നത്. മറ്റൊന്ന് പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷൻ. അതായത് രാഷ്ട്രം എന്ന് പറയുന്നത് ഒരു ചരിത്ര ഘടകങ്ങളുടെ ചരിത്ര പ്രക്രിയയുടെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ്. ഘട്ടംഘട്ടമായിട്ടുള്ള ഒരു സോഷ്യൽ എവല്യൂഷൻ, സാമൂഹികമായ പരിണാമത്തിൻ്റെ ഭാഗമായിട്ട് രാഷ്ട്രം രൂപപ്പെട്ടു എന്നുള്ളതാണ് പരിണാമ സിദ്ധാന്തം. അതായത് മനുഷ്യനിങ്ങനെ സെറ്റിൽ ഡൗൺ ചെയ്യാൻ തുടങ്ങി, അവിടെ ചെറിയ ചെറിയ ക്ലാൻസും ട്രൈബ്സും ഒക്കെ ഉണ്ടായി, അതിനുശേഷം ചെറിയൊരു രാജാവ് ഉണ്ടായി, അങ്ങനെ രാഷ്ട്രം ക്രമാനുഗതമായി രൂപീകരിക്കപ്പെട്ടു. അതായത് സമൂഹത്തിലെ മനുഷ്യൻ്റെ ആവശ്യങ്ങളും അവൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വന്നു എന്നുള്ളതാണ്. എനിക്കൊന്നും ആ പരിണാമ സിദ്ധാന്തം കൂടുതൽ ഒരു സ്വീകാര്യത വരുന്ന പരിണാമ സിദ്ധാന്തം. ഇതേപോലെ തന്നെയുള്ള മറ്റൊരു സിദ്ധാന്തമാണ് സാമൂഹ്യ കരാർ സിദ്ധാന്തം. ഒരു ജനങ്ങൾ സോഷ്യൽ കോൺട്രാക്ട്, അവിടെ ജനങ്ങൾ ഒരു സാമൂഹ്യ കരാറിൽ ഏർപ്പെടുകയും ഗവൺമെന്റ് ജനക്ഷേമം മുൻനിർത്തിക്കൊണ്ടുള്ള ഭരണം നടത്തുകയും ചെയ്യുന്ന ഒരു രീതിയാണ് സാമൂഹ്യ കരാർ സിദ്ധാന്തം. തോമസ് ഹോബ്സും ജോൺ ലോക്കും സാമൂഹിക കരാർ, റൂസോയും ഒക്കെ മൂന്നുപേരാണ് അതിൻ്റെ വക്താക്കൾ എന്ന് പറയുന്നത്. അതായത് ജനങ്ങളൊക്കെ കൂടെ ചേർന്ന് ഒരു കരാറിലങ്ങ് ഒപ്പിട്ടു. അതായത് ഞാൻ ഭരിച്ചുകൊള്ളാം, ഈ വ്യക്തി പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അംഗീകരിച്ചോളാം ഓൺ ദ കണ്ടീഷൻ, ഒരൊറ്റ കണ്ടീഷൻ ഉണ്ട്, നിങ്ങളെല്ലാവരും
ഈ വ്യവസ്ഥയൊക്കെ ഇദ്ദേഹം പറയുന്നതൊക്കെ അംഗീകരിക്കും. അങ്ങനെ ഒരു കരാറിലൂടെ, ഒരു കരാറിൽ ഒപ്പിട്ടതിലൂടെ, അല്ലെങ്കിൽ ഒരു കരാർ നിലവിൽ വന്നതിലൂടെ രാഷ്ട്രം നിലവിൽ വന്നത് ജനങ്ങളും ഗവൺമെന്റും. അതെ 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 അതെ. അപ്പം ഇത് അടുത്തതെന്ന് പറയുന്നത് ശക്തി സിദ്ധാന്തമാണ്. ശക്തൻ ദുർബലനെ കീഴ്പ്പെടുത്തി വലിക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഗോത്രം സാർ നേരത്തെ പറഞ്ഞത് ആ ഗോത്രത്തിന്റെ ഏറ്റവും ശക്തനായിട്ട്, അല്ലെങ്കിൽ മൃഗങ്ങൾ ഏറ്റവും ശക്തനായിട്ടുള്ള മൃഗ നേതാവാകുന്ന രീതിയിൽ ശക്തനായ ആള് മറ്റുള്ളവരുടെ ആധിപത്യം സ്ഥാപിച്ചു. അങ്ങനെ ആധിപത്യം സ്ഥാപിച്ചതിന്റെ ഭരണതലമായിട്ട് രാഷ്ട്രം നിലവിൽ വന്നു. അങ്ങനെ ഈ നാല് സിദ്ധാന്തമാണ് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ. ഇതിൽ ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളത് ഇന്ന് പരിണാമ സിദ്ധാന്തമാണ്. അതായത് ക്രമാനുഗതമായ ഘട്ടംഘട്ടമായ പുരോഗതിയിലൂടെ രൂപം കൊണ്ടിട്ടുള്ള രാഷ്ട്രം എന്ന സങ്കല്പം. അതെ. അപ്പോൾ നമുക്കിങ്ങനെ കൺസോൾട്ട് ചെയ്യാം. രാഷ്ട്രത്തിൻ്റെ ചുമതലകളെ കൺസോൾട്ട് ചെയ്യുമ്പോൾ രണ്ട് ചുമതലകൾ: ഒന്ന് നിർബന്ധിത ചുമതല, മറ്റൊന്ന് വിവേചനപരമായ ചുമതല. നിർബന്ധിത ചുമതല എല്ലായ്പ്പോഴും നിർവഹിക്കണം. പ്രതിരോധം, ക്രമസമാധാന പാലനം തുടങ്ങിയവയൊക്കെ നിർബന്ധിത ചുമതലയാണ്. വിവേചനപരമായ ചുമതല സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് നിർവഹിക്കാം. അവ ഇപ്പോൾ ഗതാഗത സൗകര്യങ്ങൾ ഒരുക്കൽ, ക്ഷേമപ്രവർത്തനങ്ങൾ നടപ്പിലാക്കൽ, വിദ്യാഭ്യാസ സൗകര്യം, ആരോഗ്യ സംരക്ഷണം തുടങ്ങിയവയൊക്കെ വിവേചനപരമായ ചുമതലയാണ്. രാഷ്ട്ര രൂപീകരണവുമായി ബന്ധപ്പെട്ട, എങ്ങനെ ആവിർഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് നാല് സിദ്ധാന്തങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് നിലനിൽക്കുന്നുണ്ട്. ദൈവദത്ത സിദ്ധാന്തം, സോഷ്യൽ കോൺട്രാക്ട് തിയറി അല്ലെങ്കിൽ സാമൂഹ്യ ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം. രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ. രാഷ്ട്രം നിർബന്ധിതവും വിവേചനപരവുമായ ചുമതലകൾ നിർവഹിക്കുന്നു. എല്ലാ കാലത്തും രാഷ്ട്രം നിർവഹിക്കേണ്ട ചുമതലകളാണ് നിർബന്ധിത ചുമതല. അതിർത്തി കാക്കുക, ആഭ്യന്തര സമാധാനം ഉറപ്പാക്കുക, അവകാശ സംരക്ഷണം, നീതി നടപ്പാക്കുക തുടങ്ങിയവ നിർബന്ധിത ചുമതലയാണ്. രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നിർവഹിക്കേണ്ട ചുമതലയാണ് വിവേചനപരമായ ചുമതല. വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ഗതാഗത സൗകര്യം ഒരുക്കുക തുടങ്ങിയവ വിവേചനപരമായ ചുമതലകളാണ്. ഇത്തരം ചുമതല നിർവഹിക്കുന്ന രാഷ്ട്രം ക്ഷേമരാഷ്ട്രം എന്നറിയപ്പെടും. രാഷ്ട്രത്തിൻ്റെ ആവിർഭാവം. രാഷ്ട്രം നിലവിൽ വന്നത് സംബന്ധിച്ച് വിവിധ സിദ്ധാന്തങ്ങൾ നിലനിൽക്കുന്നു. ദൈവദത്ത സിദ്ധാന്തം, പരിണാമ സിദ്ധാന്തം, സാമൂഹിക ഉടമ്പടി സിദ്ധാന്തം, ശക്തി സിദ്ധാന്തം എന്നിവ രാഷ്ട്ര രൂപീകരണത്തെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തങ്ങളാണ്.